Hello friends, welcome back to the world of MEP. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ACD കോമ്പണന്റ്സ് ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ആ എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ACD തെർമൽ ലോഡ് കാൽക്കുലേഷനും ഡക്റ്റ് കാൽക്കുലേഷൻ ആണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കണ്ടാൽ സിമ്പിൾ ആയിട്ട് ACD കാൽക്കുലേഷൻ ഡക്റ്റ് കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കാം. തെർമൽ ലോഡ് കാൽക്കുലേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമാണ് HAP അഥവാ Hourly Analysis Program. ക്യാച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ASHRAE സ്റ്റാൻഡേർഡ് ഉപയോഗിച്ച് ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്കെഡ്യൂൾ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ സ്കെഡ്യൂൾ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് സ്കെഡ്യൂൾ. ഇതിൽ ബിൽഡിംഗ് ടൈപ്പ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് റെഫറൻസ് നമുക്ക് GAC1 എന്ന് കൊടുക്കാം. പിന്നെ റെഫറൻസ് ആൻഡ് ലൊക്കേഷൻ ഗ്രൗണ്ട് ഫ്ലോറിൽ സ്റ്റുഡിയോ 1 എന്ന് കൊടുക്കാം. പിന്നെ യൂണിറ്റ് ടൈപ്പ് ഡക്റ്റഡ് ആണ്, നമ്മൾ ഉപയോഗിക്കുന്നത് ഡക്റ്റഡ് AC ആണ്, അതുകൊണ്ട് ഡക്റ്റഡ് എന്ന് കൊടുത്തു. DB നമ്പർ കൊടുത്തു. പിന്നെ ഏരിയ, ഇവിടെയാണ് നമുക്ക് ഏരിയ കൊടുക്കാനുള്ളത്. നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന സ്റ്റുഡിയോ ഇവിടെ ഏരിയ 23.08 സ്ക്വയർ മീറ്ററാണ്. അത് നമുക്ക് സ്ക്വയർ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 10.764 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ കിട്ടുന്നത് 248.53 സ്ക്വയർ ഫീറ്റാണ്. അത് ആ ഏരിയ നമ്മൾ കൊടുത്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എത്രയാണ് TMBH, എത്രയാണ് SMBH, CFM എത്രയാണ്, BTU/hour സ്ക്വയർ ഫീറ്റ് എത്രയാണ്, CFM/square feet എത്രയാണൊക്കെ കിട്ടും. ഇതൊക്കെ കിട്ടിയാൽ ഇനി നമുക്ക് അടുത്തതായി ചെയ്യാനുള്ളത് AC സെലക്ഷനാണ്. AC സെലക്ഷന് വേണ്ടി ഞാൻ ഒരു കാറ്റലോഗ് ഓപ്പൺ ചെയ്യാം. കാരിയറിൻ്റെ AC ആണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാരിയർ കാറ്റലോഗിൽ നിന്നും ഞാൻ AC സെലക്ട് ചെയ്യാം. നമുക്ക് ആവശ്യമായ AC 800 CFMൻ്റെ AC ആണ്. പിന്നെ TMBH 15.8, SMBH 12.5. പിന്നെ ഇൻഡോർ യൂണിറ്റിൻ്റെ എത്രയാണ് ഇലക്ട്രിക്കൽ ലോഡ് എന്നൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ACയുടെ കാറ്റലോഗ് നിങ്ങൾക്ക് നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഒരുപാട് AC ബ്രാൻഡ്സൊക്കെ ഉണ്ട്. കാരിയർ, റീം, ഓ ജനറൽ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ സ്റ്റുഡിയോയുടെ മൊത്തം ഏരിയ എടുത്താണ് എയർ ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. ഇനി നമുക്ക് സ്റ്റുഡിയോയുടെ എൻട്രൻസ് പോർഷനിൽ സ്ക്വയർ ഡിഫ്യൂസർ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചതുകൊണ്ട് ആ സ്ക്വയർ ഡിഫ്യൂസറിലേക്കുള്ള എയർ ഫ്ലോ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സ്റ്റുഡിയോയുടെ എൻട്രൻസ് പോർഷനിൽ കിട്ടിയ ഏരിയ 3.4 സ്ക്വയർ മീറ്ററാണ്. അത് നമുക്ക് സ്ക്വയർ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്കാവശ്യമായ എയർ ഫ്ലോ എത്രയെന്ന് നോക്കാം. 3.48നെ 10.764 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 37.46 സ്ക്വയർ ഫീറ്റ് എന്ന് കിട്ടിയിട്ടുണ്ട്. സ്റ്റുഡിയോയുടെ എൻട്രൻസ് പോർഷനിൽ നമുക്കാവശ്യമായ എയർ ഫ്ലോ 93.65 CFM ആണ്. റൗണ്ട് ചെയ്ത് 94 CFM എന്ന് പ്ലാനിൽ മെൻഷൻ ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്ത AC 800 CFM ആണ്. 800 CFMൽ നിന്നും 94 CFM ഡിഡക്റ്റ് ചെയ്ത് ബാക്കിയുള്ള വാല്യൂ 706 CFM എന്ന് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾക്ക് പ്ലാനിൽ മെൻഷൻ ചെയ്യാം. ഇനി നമുക്ക് ഡക്റ്റ് ഡിസൈൻ ചെയ്യാം. ഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമാണ് ഡക്റ്റ് സൈസർ. ഇത് നമുക്ക് നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം. ഇതാണ് ഡക്റ്റ് സൈസർ. നമ്മൾ ഉപയോഗിക്കുന്ന ACയുടെ എയർ ഫ്ലോ 800 CFM ആണല്ലോ, അപ്പോൾ നമുക്ക് 800 CFM എന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ AC ഡക്റ്റിൻ്റെ ഹെഡ് ലോസ് 0.06 ആണ്, അതും ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടി. പിന്നെ ഡക്റ്റിൻ്റെ സൈസും കിട്ടിയിട്ടുണ്ട്. 14.1 ഇഞ്ച് ഡയ എന്നാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് സർക്കുലാർ സെക്ഷൻ അല്ല, റെക്റ്റാങ്കുലർ സെക്ഷൻ ആയതുകൊണ്ട് ഞാൻ 18 ഇഞ്ച് എന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ മറ്റേ സൈഡിൻ്റെ വാല്യൂ 9 ഇഞ്ച് എന്നും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഡക്റ്റിൻ്റെ സൈസ് 18 ഇഞ്ച് ബൈ 9 inches. Ini namukku square diffuserilekkulla ductinte size calculate cheyyam. Idilekkulla air flow 94 CFM aanu. Namukku duct size 94 ennu mention cheyyam. Ductinte size 6.4 inch ennu kittiyittundu. Flexible duct ayadukondu diameter mention cheyyam. 7 inch ennu planil kodukam. Studio de valiya portion lekkulla duct inde size calculate cheyyam. 706 CFM aanu. Head loss 0.06 ennu koduttappol 13.5 inch dia ennu kittiyittundu. Njan oru side inde value 18 inch ennu kodukam. Appol 18 inch by 9 inch ennu kittiyittundu. Adu namakku planil mention cheyyam. Ini namakku studio ile toilet and pantry ile ventilation engane design cheyyunnennu nokam. ASHRAE standard prakaram 50 CFM exhaust rate aanu toiletil avashyamullathu. Adukondu 50 CFM ulla wall mounted exhaust fan njan vechu kodutittundu. Pantry il dedicated window illatha kaaranam ducted type ventilation fan aanu njan use cheydirikkunnathu. നമുക്ക് എക്സ്ട്രാക്ട് ഫാൻ വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് എക്സ്ട്രാക്ട് എയർ ഡിഫ്യൂസർ വെച്ച് കൊടുക്കാം. പിന്നെ എക്സ്ട്രാക്ട് എയർ ലൂവർ എക്സ്റ്റേണൽ വാൾ വെച്ച് കൊടുക്കാം. ഇനി വെന്റിലേഷൻ ഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ASHRAE സ്റ്റാൻഡേർഡ് പ്രകാരം 100 CFM എക്സോസ്റ്റ് റേറ്റ് ആണ് കിച്ചണിലോ പാൻട്രിയിലോ ആവശ്യമുള്ളത്. നമുക്ക് ഡക്റ്റ് സൈസിൽ 100 CFM എന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് 6.1 ഇഞ്ച് ഡയ എന്ന് കിട്ടിയിട്ടുണ്ട്. സ്ക്വയർ സെക്ഷൻ്റെ ഡക്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഒരു വശത്തിൻ്റെ സൈസ് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 6 ഇഞ്ച് എന്ന് ഇട്ട് കൊടുത്തപ്പോൾ 6 ഇഞ്ച് ബൈ 5 ഇഞ്ച് എന്ന് കിട്ടിയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് സൈസായ 6 ഇഞ്ച് ബൈ 6 ഇഞ്ച് ഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഡക്റ്റ് ലൈൻ വരക്കാം. 6 ഇഞ്ച് ബൈ 6 ഇഞ്ച് ഡക്റ്റാണല്ലോ നമ്മൾ വരക്കാൻ പോകുന്നത്. 6 ഇഞ്ച് മീൻസ് 15 സെൻറ്റിമീറ്റർ ആണ്. നമ്മുടെ ഡ്രോയിങ് എല്ലാം മീറ്ററിലായതുകൊണ്ട് ഞാൻ 0.075 ഓഫ്സെറ്റ് വെച്ച് ഡക്റ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ലൈൻ ട്രിം ചെയ്ത് കളയാം. പിന്നെ നമ്മുടെ ഡക്റ്റ് സൈസ് 6 ഇഞ്ച് ബൈ 6 ഇഞ്ച് എന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഇത്രയുമാണ് നമ്മുടെ സ്റ്റുഡിയോയിലുള്ള AC ആൻഡ് വെൻറ്റിലേഷൻ ഡിസൈൻ. ഇനി നമുക്ക് സ്റ്റുഡിയോ 2-ലെ AC ആൻഡ് വെന്റിലേഷൻ ഡിസൈൻ ചെയ്യാം. സ്റ്റുഡിയോ 1-ലെ ഡിസൈൻ ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റുഡിയോ 2-ൽ എളുപ്പത്തിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. കോപ്പി പേസ്റ്റ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് ഡിസൈൻ ഫിനിഷ് ചെയ്യാം. ACയുടെ ഓരോ കോമ്പോണൻറ്റും നമുക്ക് വെച്ച് കൊടുക്കാം. ആദ്യം ഇൻഡോർ മെഷീൻ ബാത്റൂമിൽ ഫോൾ സീലിംഗിന് മേലെയായി വെച്ച് കൊടുക്കാം. പിന്നെ എയർ ഔട്ട്ലെറ്റായ സപ്ലൈ ഗ്രില്ലും റിട്ടേൺ ഗ്രില്ലും വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് പാൻട്രിയിൽ സ്ക്വയർ ഡിഫ്യൂസർ വെച്ച് കൊടുക്കാം. ഫോൾ സീലിംഗ് ഉള്ളത് കൊണ്ടാണ് സ്ക്വയർ ഡിഫ്യൂസർ വെച്ച് കൊടുത്തത്. സ്റ്റുഡിയോ 1-ൽ നിന്നും നമുക്ക് ഡക്റ്റ് കോപ്പി ചെയ്ത് വെക്കാം. സ്ക്വയർ ഡിഫ്യൂസറിലേക്കുള്ള ഫ്ലെക്സിബിൾ ഡക്റ്റും കോപ്പി ചെയ്ത് വെച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ വോളിയം കൺട്രോൾ ഡാമ്പറും വെച്ച് കൊടുക്കാം. VCD അഥവാ വോളിയം കൺട്രോൾ ഡാമ്പർ നമ്മൾ എല്ലാ ബ്രാഞ്ചിലും വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ് തെർമോസ്റ്റാറ്റ് വെച്ച് കൊടുക്കാം. പിന്നെ റെഫ്രിജറൻ്റ് പൈപ്പ് വെച്ച് കൊടുക്കാം. സ്റ്റുഡിയോ 1-ൽ നമ്മൾ റൂട്ടിംഗ് ചെയ്തതുപോലെ വാച്ച്മാൻ റൂമിൻ്റെ പാൻട്രിയുടെ മുകളിൽ കൂടിയാണ് റൂഫിലേക്ക് പൈപ്പ് റൂട്ടിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനടുത്ത് തന്നെ സ്റ്റുഡിയോ 2-ലെ പൈപ്പും കോപ്പി ചെയ്ത് വെച്ച് കൊടുത്ത് നമുക്ക് റൂട്ടിംഗ് ചെയ്യാം. അത് കഴിഞ്ഞ് ഔട്ട്ഡോർ മെഷീൻ വെച്ച് കൊടുക്കാം. റൂഫിലാണ് വെച്ച് കൊടുക്കുന്നത്. നേരത്തെ വെച്ച് സ്റ്റുഡിയോ 1-ൻ്റെ അടുത്ത് തന്നെ വെച്ച് കൊടുത്തിരിക്കുന്നു. പിന്നെ റെഫ്രിജറൻ്റ് പൈപ്പ് ഇൻഡോർ മെഷീനും ഔട്ട്ഡോർ മെഷീനുമായി കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തെർമൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാം. സ്റ്റുഡിയോ 1-ൽ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനായി ഏരിയ എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡിയോ 2-ലെ ഏരിയ 21.44 സ്ക്വയർ മീറ്റർ ആണ്. ഇനി നമുക്ക് തെർമൽ ലോഡിൽ അപ്ലൈ ചെയ്യാം. നേരത്തെ ചെയ്ത സ്റ്റുഡിയോ 1-ൻ്റെ കാൽക്കുലേഷൻ കോപ്പി ചെയ്ത് നമുക്ക് താഴെ ഇട്ട് കൊടുക്കാം. ഫോർമുല കൂടി കോപ്പി ചെയ്തു വരാനാണ് മൊത്തം റോ കോപ്പി ചെയ്തത്. യൂണിറ്റ് റെഫറൻസ് GAC2 എന്ന് കൊടുക്കാം. ലൊക്കേഷൻ സ്റ്റുഡിയോ 2, Unit type ducted, DB number DBGS2 എന്ന് കൊടുത്തു. പിന്നെ ഏരിയ കൊടുക്കാം. നമ്മുടെ ഏരിയ 21.44 സ്ക്വയർ മീറ്റർ ആണ്. അത് നമുക്ക് കൺവേർട്ട് ചെയ്യാം. 10.764 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് TMBHഉം SMBHഉം ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റുഡിയോ 1ലെ വാല്യൂസുമായി നമുക്ക് കമ്പയർ ചെയ്തു നോക്കാം. ഏകദേശം നിയറസ്റ്റ് വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് സെലക്ഷന് വേണ്ടി കാറ്റലോഗ് ഓപ്പൺ ചെയ്യുന്നില്ല. സെയിം AC മെഷീൻ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. 800 CFMന്റെ AC മെഷീനാണ് നമ്മൾ സ്റ്റുഡിയോ 1ൽ യൂസ് ചെയ്തത്. സെയിം തന്നെ ഇവിടെയും നമുക്ക് പ്ലാനിൽ മെൻഷൻ ചെയ്യാം. പാൻട്രിയിലെ എയർ ഫ്ലോ എത്രയെന്ന് നോക്കാം. ഏരിയ 4.5 സ്ക്വയർ മീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. തെർമൽ ലോഡ് സ്കെഡ്യൂളിൽ ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ 48.44 സ്ക്വയർ ഫീറ്റ് എന്ന് കിട്ടി. CFM 121.1 ആണ് കിട്ടിയിരിക്കുന്നത്. റൗണ്ട് ചെയ്ത് നമുക്ക് 122 എന്ന് പ്ലാനിൽ മെൻഷൻ ചെയ്യാം. 800 CFMൽ നിന്ന് 122 CFM ഡിഡക്റ്റ് ചെയ്ത് ബാക്കി വരുന്ന വാല്യൂ സ്റ്റുഡിയോ പോർഷനിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. 678 CFM ആണ് എയർ ഫ്ലോ. സ്റ്റുഡിയോ 1ലെ സെയിം AC മെഷീൻ ആയതുകൊണ്ട് നമുക്ക് സെയിം ഡക്റ്റ് സൈസ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. 18 ഇഞ്ച് ബൈ 9 ഇഞ്ച് ആണ് നമ്മൾ നേരത്തെ യൂസ് ചെയ്തത്. സെയിം തന്നെ കോപ്പി ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് പാൻട്രിയിലേക്കുള്ള എയർ ഫ്ലോ 122 CFMന് വേണ്ട ഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡക്റ്റ് സൈസിൽ 122 എന്ന് ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് 7 ഇഞ്ച് ഡയ എന്ന് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് പ്ലാനിൽ മെൻഷൻ ചെയ്യാം. ഇനി സ്റ്റുഡിയോ പോർഷനിലേക്കുള്ള ഡക്റ്റ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാം. 678 CFM ആണ് എയർ ഫ്ലോ. ഹെഡ് ലോസ് 0.06 എന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ 13.3 ഇഞ്ച് ഡയ എന്ന് കിട്ടി. നമ്മുടെ ഡക്റ്റ് റെക്റ്റാങ്കുലർ സെക്ഷൻ ആയതുകൊണ്ട് നമുക്കൊരു വശത്തെ 18 ഇഞ്ച് എന്ന് കൊടുക്കാം. 9 ഇഞ്ച് എന്ന് മറ്റേ സൈഡും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഡക്റ്റിൻ്റെ സൈസ് 18 ഇഞ്ച് ബൈ 9 ഇഞ്ച് ആണ്. അത് നമുക്ക് പ്ലാനിൽ മെൻഷൻ ചെയ്യാം. ഇനി നമുക്ക് സ്റ്റുഡിയോ 2ലെ വെന്റിലേഷൻ ഡിസൈൻ ചെയ്യാം. സ്റ്റുഡിയോ 1ൽ നിന്നും വ്യത്യസ്തമായി സ്റ്റുഡിയോ 2ലെ ബാത്റൂമിൽ വിൻഡോസ് ഇല്ലാത്ത കാരണം നമ്മൾ പാൻട്രിയിലും ബാത്റൂമിലും ഡക്റ്റഡ് ടൈപ്പ് വെന്റിലേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ബാത്റൂമിൽ എക്സോസ്റ്റ് ഫാൻ വെച്ച് കൊടുക്കാം. ASHRAE സ്റ്റാൻഡേർഡ് പ്രകാരം 50 CFM എക്സോസ്റ്റ് എയർ റേറ്റുള്ള ഫാനാണ് വെച്ചിരിക്കുന്നത്. പിന്നെ എക്സോസ്റ്റ് എയർ ഡിഫ്യൂസർ വെച്ച് കൊടുക്കാം. പാൻട്രിയിലേക്കുള്ള 100 CFMന്റെ എക്സോസ്റ്റ് ഫാൻ വെച്ച് കൊടുക്കാം. പിന്നെ എക്സോസ്റ്റ് എയർ ഡിഫ്യൂസറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് എക്സ്റ്റേണൽ വാളിൽ എക്സ്ട്രാക്ട് എയർ ലൂവർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വെന്റിലേഷൻ ഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സ്റ്റുഡിയോ 1ലെ പാൻട്രിയിൽ 6 ഇഞ്ച് ബൈ 6 ഇഞ്ച് ഡക്റ്റ് ആണല്ലോ നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത്. സെയിം ഡക്റ്റ് തന്നെ ഇവിടെയും കോപ്പി ചെയ്ത് വെക്കാം. ഇനി ടോയ്ലറ്റിലേക്കുള്ള 50 CFMനുള്ള ഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡക്റ്റ് സൈസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. 50 CFM എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഹെഡ് ലോസ് 0.08 ആണ്. വെന്റിലേഷൻ ഡക്റ്റിലേക്ക് കൊടുക്കുന്ന ഹെഡ് ലോസ് 0.08 ആണ്. ACയുടെ ഡക്റ്റിലേക്ക് കൊടുക്കുന്നത് 0.06 ആണ്. ഹെഡ് ലോസ് കൊടുത്തപ്പോൾ 4.7 ഇഞ്ച് എന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഡക്റ്റിൻ്റെ മറ്റേ വശം ഇട്ട് കൊടുക്കാം. 6 ഇഞ്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയ വാല്യൂ 6 ഇഞ്ച് ബൈ 3 ഇഞ്ച് ആണ്. ഇത് നമുക്ക് പ്ലാനിൽ മെൻഷൻ ചെയ്യാം. ഇനി നമുക്ക് ടോയ്ലറ്റിലെയും പാൻട്രിയിലെയും ഡക്റ്റ് മെർജ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകാം. ടോയ്ലറ്റിലെ സ്മെല്ല് പാൻട്രിയിലേക്കും തിരിച്ചും പോവാതിരിക്കാൻ വേണ്ടി നോൺ റിട്ടേൺ ഡാമ്പർ കൊടുക്കണം. നമുക്ക് NRD വെച്ച് കൊടുക്കാം. മെർജ് ചെയ്ത് പോകുന്ന ഡക്റ്റിൻ്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യാം. ടോയ്ലറ്റിലെ 50 CFMഉം പാൻട്രിയിലെ 100 CFM കൂടി 150 CFMനുള്ള ഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഹെഡ് ലോസ് 0.08 ഇട്ട് കൊടുത്തിട്ടുണ്ട്. 7.1 ഇഞ്ച് എന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ 6 ഇഞ്ച് എന്ന് ഒരു വശത്തെ സൈസ് ഇട്ട് കൊടുത്തപ്പോൾ മറ്റേ സൈഡ് 7 ഇഞ്ച് എന്ന് കിട്ടി. നമ്മുടെ മെർജ് ചെയ്ത് പോകുന്ന ഡക്റ്റിൻ്റെ സൈസ് 6 ഇഞ്ച് ബൈ 7 ഇഞ്ച് ആണ്. അത് പ്ലാനിൽ മെൻഷൻ ചെയ്യാം. നമ്മുടെ മെർജ് ചെയ്ത് പോകുന്ന ഡക്റ്റ് സ്റ്റുഡിയോയിൽ കൂടി പാസ് ചെയ്യുന്നത് കൊണ്ട് ഫോൾ സീലിംഗ് വെച്ച് കൊടുക്കണം. വെന്റിലേഷൻ ഡക്റ്റ് എക്സ്പോസ് ചെയ്ത് കാണാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫോൾ സീലിംഗ് ഉപയോഗിച്ചത്. ഫോൾ സീലിംഗിൻ്റെ ലൈൻ പ്ലാനിൽ കാണിച്ചു കൊടുക്കാം. ഈ എപ്പിസോഡിലും കഴിഞ്ഞ എപ്പിസോഡിലുമായി നമ്മൾ ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. നമ്മുടെ പ്രൊജക്റ്റിലുള്ള ബാക്കി പോർഷനിലെ AC അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ MEP ഫീൽഡിലുള്ളവർക്കോ താല്പര്യമുള്ളവർക്കോ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായും അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി വരുന്ന നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.